കണ്ടക്ട് ഗാലിയൻ സ്റ്റുഡന്റാണ്. ഞാനതൊരു ഫുള്ള് പറയാൻ പോണത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇതിന് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള കാരണമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NIFT അല്ലെങ്കിൽ NIFT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഞാൻ NIFT കൊണ്ടുവന്നാണ് ഗ്രാജുവേറ്റ് ആയത്. സോ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നവംബർ 1st വീക്ക് മുതൽ December 31st വരെയാണ് നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുക ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് തന്നെ BDS BF Tech ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ BDS എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഫാഷൻ ഡിസൈനാണ്, BF Tech എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. ഇത് രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അത് അറിയാണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻ മാറ്റി മാറ്റി കുത്തി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാം ഓ എനിക്കിതല്ലോ വേണ്ടത്. ഇത് രണ്ടും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ BF Tech ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുള്ള ഓപ്ഷൻ ഒരു BTech എന്നുള്ള രീതിയിൽ പോലെ തന്നെ FTech എന്ന് പറയുന്നൊരു സംഭവം ഫാഷൻ ടെക്നോളജി എന്നുള്ള ഒരു ആ ഒരു കോഴ്സ് ആയിരിക്കും അത് പഠിക്കാൻ പോണത്. അതായിരിക്കും BF Tech എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ്, ആ ഒരു പ്രോഗ്രാമിന് താഴെയുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കോഴ്സാണുള്ളത് FTech ഫാഷൻ ടെക്നോളജി. പക്ഷേ BDES ബാച്ചുലർ ഓഫ് ഡിസൈനിൻ്റെ താഴെ വരുന്നത് അത്യാവശ്യം 6 കോഴ്സുകളുണ്ട്. അപ്പം അത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ BDES തന്നെ ചൂസ് ചെയ്യണം. ഇത് രണ്ടും 4-year പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഇതിൽ നമ്മുടെ BDES താഴെ വരുന്ന 6 കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെതർ ഡിസൈനിങ് LD, ആക്സസറി ഡിസൈനിങ് AD, ഫാഷൻ ഡിസൈനിങ് FD, ടെക്സ്റ്റൈൽ ഡിസൈനിങ് TD, നീറ്റ് വെയർ ഡിസൈനിങ് KD, ലാസ്റ്റ് ഫാഷൻ ഡിസൈൻ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ FC. അങ്ങനെ 6 കോഴ്സസാണ് നമുക്ക് തരുന്നത്. ഈ 6 കോഴ്സസും നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം അതായത് 16 or 17 കോളേജസ് ഇപ്പോൾ ഉണ്ട്. ഈ എല്ലാ കോളേജസിലും ഈ 6 കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ആക്സസറീസ് ഡിസൈനിങ്ങും ലെതർ ഡിസൈനിങ്ങും ഇല്ല. അതുകൊണ്ടാണല്ലോ എല്ലായിടത്തും എല്ലാ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷെ ഞാൻ പറയാൻ വന്ന ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ മാറിപ്പോവാണ്ട് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം, ജസ്റ്റ് 4 സംഭവങ്ങൾ, ഒരു 4-5 ആക്ച്വലി 5 സാധനങ്ങൾ വേണം, ഒരു 4 സാധനങ്ങളാണ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ. അത് ആ 4 നമ്മളൊരു ഫോൾഡർ ആക്കിയിട്ട് മൊബൈലിലോ ലാപ്ടോപ്പിലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ എല്ലാം പ്രിപ്പയർ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ATM എല്ലാം പോകുമ്പോൾ നമുക്കൊരു ടൈമുണ്ട്, അത് അതിനുള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെല്ലാം കൊടുത്തെങ്കിലേ ആ ഒരു എന്താ പറയുക സംഭവം കറക്റ്റായിട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ ടൈം ഔട്ടാവും. ആ സെയിം സംഭവം നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ആണ്, ഒബ്വിയസ്ലി നമ്മുടെ ഫോട്ടോ വേണം. അത് സ്കാൻഡ് ആയിട്ടുള്ള 100 to 200 KB വരുന്ന JPEG അല്ലെങ്കിൽ PNG അവിടെയെല്ലാം എഴുതി കഴിഞ്ഞാൽ JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കും നമ്മുടെ ഫോട്ടോ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവണം. അതായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മുടെ 10th ഉം 2nd ഉം. ഇതിൻ്റെ രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ ഇതുപോലെ തന്നെ PNG JPEG ഫോർമാറ്റിലാക്കി വെച്ചിട്ടുണ്ടാവണം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് 4th ഓപ്ഷൻ, നമുക്ക് ഈ ഒരു എക്സാം നമ്മൾക്ക് എന്താ പറയുക കാസ്റ്റിൻ്റെ ഇതനുസരിച്ച് കുറച്ച് വെയിറ്റേജസും കാര്യങ്ങളും എക്സാം നടക്കുമ്പോഴും അതിന് മുമ്പും എല്ലാം നമ്മൾക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ SC ST OBC കാർക്കുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം, അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതും എല്ലാം നമ്മൾ PNG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് എന്താണോ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ എക്സാം ക്ലിയർ കഴിഞ്ഞ് എക്സാമിന് കയറുമ്പോഴും എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോഴും അല്ലെങ്കിൽ എക്സാമിന് കയറുമ്പോഴും അവരിങ്ങനെ നോക്കും എത്ര ഏതൊക്കെ കാറ്റഗറീസിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത് എന്നൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മാർക്കും ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോരോ സംഭവങ്ങൾ അവർ എന്താണ് ഓരോ ആൾക്കാർക്ക് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഓരോരോ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റത്തെ ഓപ്ഷനാണ്
നമ്മൾ ഇതിനൊപ്പം തന്നെ ഫീ അടയ്ക്കണം, രജിസ്ട്രേഷൻ ഫീ. ആ രജിസ്ട്രേഷൻ ഫീന് നമുക്ക് പറയുകയാണെങ്കിൽ ജനറൽ ആൻഡ് ഒ ബി സി ഈ രണ്ട് വർഗ്ഗങ്ങൾക്ക് 3,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത്. അതും ഓൺലൈനായിട്ട് തന്നെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ പേ ചെയ്ത് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണത് അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ SC ST PWD ആൾക്കാർക്കാണെങ്കിൽ 1,500 rupees ആണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പം ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി നല്ല എന്താണ് പറയുക, നെറ്റ്വർക്ക് ഒക്കെ ഉള്ള സ്ഥലത്തിരുന്ന് ചെയ്യാം. ഞാൻ 2018 ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഞാനൊരു കഫേയിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം എൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഫോണിൽ നിന്ന് ഇതൊരു രജിസ്ട്രേഷൻ ചെയ്തിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് ഞാൻ കഫേയിൽ പോയിട്ട് ചെയ്യാണ് ചെയ്തത്, ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, ലാപ്ടോപ്പിൽ ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ ഒരു ചെയ്തതിൻ്റെ അപ്പം തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മളുടെ ഒരു തെളിവിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈ വയ്ക്കണം നല്ലതാണ്. അപ്പം എല്ലാം ഇതെല്ലാം ചെയ്ത ശേഷം നമ്മളെല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈ വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഈ VFTech BDS എന്നുള്ള സംഭവം മാറിപ്പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ, നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അടിപൊളിയായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്നത് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് January 1st ആ ഒരു ടൈമിലൂടെ നമുക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇത്രയും ചെയ്ത് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയണമല്ലോ. ഈ ഒരു രണ്ട് മന്ത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് സെറ്റപ്പ് ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.